Maldito Richard Kepler. ചക്കയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചക്ക വരട്ട് കഴിച്ച് എല്ലാവരും മത്ത് പിടിച്ചിരിക്കുമായിരിക്കും. ചക്കയപ്പം ഉണ്ടാക്കാനുള്ള ചക്ക റെഡിയാക്കിയിട്ടുണ്ട്. ഓരോന്നും വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്ത ചക്കയാണ്. ഇനി ഇതിനെ അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും ഗോതമ്പ് പൊടിയിൽ ചക്കയപ്പമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തു. ഇനി അതിലേക്ക് ഇത്ര ഒരു കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി മാവ് ചേർക്കുക. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കണം. കട്ടി കൂടുതലായി പോകുന്നെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. നമുക്ക് പരത്താൻ, ഇലയിൽ പരത്താൻ തക്ക രീതിയിൽ പരുവത്തിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് അരിച്ചെടുക്കണം. ഇനി ചിലപ്പോൾ ഇതിൽ മണ്ണൊക്കെ കാണും. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര ഒഴിക്കിയത് ഏകദേശം ഒന്ന് കുറുകി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ചക്കയിടാം. ഇതെല്ലാം ചെറിയ തീയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അളവ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച്, കൂടുതൽ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ, കുറച്ചാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഏലക്കയാണ്, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കുറച്ച് പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഒരു നല്ല ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും അതിന്. നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് മതി, നമ്മൾ കയ്യിലെടുത്തിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇറക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേരാം. കഴുകി തുടച്ച വാഴയിലയാണ്. ഇതിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോന്നായി നമുക്ക് പരത്തിയെടുക്കാം. കുഴച്ച് വച്ചിരിക്കുന്ന മാവിന്ന് ഓരോ ചെറിയ ചെറിയ കുറച്ച് വലിയ ഉണ്ടകളായിട്ട് തന്നെ എടുക്കുക. നമുക്ക് പരത്താൻ പറ്റത്ത. അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്ക് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ സാധിക്കും. ഇത് പരത്തുന്ന സമയം കൊണ്ട് നമ്മൾ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അടുപ്പത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ആവി ചൂടാകാനായിട്ട് വെക്കണം. ഇങ്ങനെ പരത്തി ഇനി നമുക്കിതിനകത്തോട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. അത് പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ ഈ ശർക്കര
കുറച്ച് വെള്ളം പോലെ അങ്ങ് ആയി പോകും. നമുക്ക് ഈ ശർക്കര ശരിക്കും ശർക്കര ചീകി നല്ല കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ചീകി ഇട്ടാൽ മതിയാവും. പക്ഷെ നമുക്ക് അങ്ങനെ വാങ്ങിക്കുന്ന ശർക്കര അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഉരുക്കി എടുക്കേണ്ടി വരുന്നത്. ചീകി ഇടുന്ന ശർക്കരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, കാരണം നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ശർക്കര കട്ടയ്ക്ക് തന്നെ കിട്ടാറുണ്ട്. അപ്പം ഇതാവുമ്പോൾ കുഴഞ്ഞ പോലെ ആയിരിക്കും ഇരിക്കുക. ചൂടാക്കാൻ വെച്ചിരിക്കുന്ന ഇഡലി പാത്രമാണ്. ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ അപ്പം ഇതിലേക്ക് വെക്കുന്നു. ഇന്നലെ ഉണ്ടാക്കിയ അപ്പമാണ്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ചക്കയപ്പം.